Hello, appreciating poetry. Next chapter Anniversaries of War by Yehuda Amichai. Okay, Anniversaries of War. അതായത് ഒരു യുദ്ധത്തിൻ്റെ ആനിവേഴ്സറിനെയാണ് പറയുന്നത്. ഇപ്പോൾ എഴുതിയിട്ടുള്ളത് ആരാണ്? യഹൂദ അമിക്കായി ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ യഹൂദ അമിക്കായി എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ പോയറ്റാണ്, ഇസ്രായേലി പോയറ്റാണ്. അദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചത്. പക്ഷേ നാസി പെർസിക്യൂഷൻ കാരണം, നാസി പീഡനങ്ങൾ കാരണം ഇദ്ദേഹം ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇയാളപ്പോൾ ഇൻ ജനറലായിട്ട് ഇദ്ദേഹം ഒരു ഇസ്രായേലി പോയറ്റാണ്, യഹൂദ അമിക്കായി എന്ന് പറയുന്നത്. ഈ ഒരു പോയം ആനിവേഴ്സറീസ് ഓഫ് വാർ എന്ന് പറയുന്നത് ഈ ഒരു നരേറ്റർ നമ്മുടെ യഹൂദ അമിക്കായി ടെൽഗാത്ത് ടെൽഗാത്ത് എന്നുള്ളൊരു സ്ഥലത്തോട്ട് അയാളുടെ കുട്ടികളെയും കൂട്ടി പോകുന്ന ആ ഒരു വിസിറ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ. ഈ ടെൽഗാത്ത് എന്ന് പറയുന്നത് ഗോളിയാത്ത് എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്, ഒരു ജയിൻ്റാണ് ഗോളിയാത്ത്. അദ്ദേഹം ഡേവിഡായിട്ട് യുദ്ധം ചെയ്തിട്ട് ഡേവിഡ് കൊന്നിട്ടുള്ളൊരു രാക്ഷസനാണ് നമ്മുടെ ഈ ഗോളിയാത്ത് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ബൈബിളിൽ വരുന്ന കാര്യങ്ങളാട്ടോ, ഡേവിഡും പിന്നെ ഈ ഗോളിയാത്തൊക്കെ. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ നരേറ്റേഴ്സ് വിസിറ്റ് ടു ടെൽഗാത്ത് എന്ന് പറഞ്ഞാൽ ബർത്ത് പ്ലേസ് ഓഫ് ഗോളിയാത്ത്. ഗോളിയാത്ത് എന്ന് പറഞ്ഞാൽ ദ ജയിൻ്റ് ഹു ഫോട്ട് വിത്ത് ഡേവിഡ്. ഓക്കെ, സോ അങ്ങോട്ട് നമ്മുടെ നരേറ്റർ യഹൂദ അമിക്കായും അദ്ദേഹത്തിൻ്റെ മക്കളും കൂടി ആ ടെൽഗാത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ വരുന്നത്. സോ നമുക്കിനി പോകാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെൽഗാത്ത്. ടെൽഗാത്ത് എന്നുള്ളത് ഈ ഗോളിയാത്ത് എന്നുള്ള ഒരു ജയിൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ്. സോ ഇന്ന് ഈ ടെൽ എന്ന് പറഞ്ഞാൽ ഈ ടെൽഗാത്തിലെ ടെല്ലിലെ TEL അങ്ങനെ പറഞ്ഞാൽ പല ലേയേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ ഈ പല ലേയേഴ്സിൽ ഓരോ ലെയറും ഓരോ ഹിസ്റ്റോറിയുടെ പിരീഡ് കാണിക്കുന്നുണ്ട്. ഓരോ ചരിത്രത്തിലെ ഓരോ പിരീഡാണ് ഓരോ ലേയേഴ്സ് കാണിക്കുന്നത്. അതുമാതിരി തന്നെ ഈ ടെൽ എന്ന് പറയുന്നത് ഒരു അറബ് സെറ്റിൽമെൻറ്റും കൂടിയായിരുന്നു. അതായത് ഈ ഇസ്രായേലി വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ ഇവർ എന്താ അവിടുത്തെ റെസിഡൻസ് വിട്ടിട്ടു പോയിട്ടുള്ള ഒരു അറബ് സെറ്റിൽമെൻറ്റ് കൂടിയാണ് ടെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്ലേസിലിട്ട് നമ്മുടെ ആര് പോവാണ്? ഇതിലത്തെ നരേറ്ററായിട്ടുള്ള യഹൂദ അമിക്കായി അദ്ദേഹത്തിൻ്റെ മക്കളോട് കൂടിയിട്ട് പോവാണ്. ഓക്കെ, സോ ഈ ഒരു പോയത്തിൽ കുറച്ച് ബൈബിളിക്കൽ കണക്ഷൻസും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഡേവിഡും ഗോളിയത്തൊക്കെ ബൈബിളിൽ വരുന്ന ആൾക്കാരാണ്. സോ ബൈബിളിക്കൽ കണക്ഷൻസും വരുന്നുണ്ട് ഈ ഒരു പോയത്തിൽ. ഓക്കെ, സോ നമ്മളിന് നേരെ ഈ ഒരു പോയം എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പോയറ്റ് നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ഒരു ഇസ്രായേലി പോയറ്റാണെന്ന്. അതിന് പുറമെ ഇദ്ദേഹം ഒരു സോൾജർ, ഇയാൾ മൂന്ന് യുദ്ധങ്ങൾ കൂടി ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ യഹൂദ അമിക്കായി എന്ന് പറയുന്നത്. മൂന്ന് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം യൂഷ്വലി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനെതിരെ ഉള്ള ഒരാളാണ്, യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ഇദ്ദേഹം. അതായത് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ എന്താണ്, വാർ ഡിസ്ലൈക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ പലസ്തീനും തമ്മിൽ നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു നില കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ യഹൂദ അമിക്കായി. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് മൂന്ന് വാറ് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 വാർസൊക്കെ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഇദ്ദേഹം എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹോളോകാസ്റ്റ്, ഗോഡ്, ലോസ്, ലവ്, ഐഡിയലിസം, വാർ ആൻഡ് നാഷണൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. പിന്നെ ബൈബിളിക്കൽ ആയിട്ടുള്ള കണക്ഷൻസും ഇദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ടെൽഗാത്ത്, ടെൽഗാത്ത് എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മളെ നരേറ്റർ കുട്ടികളെയും കൊണ്ട് പോവാണ്. ടെൽഗാത്ത് നമ്മൾ പറഞ്ഞു ഗോളിയാത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണ്. പിന്നെ ടെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പല ലെയേഴ്സും കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഓരോ ലെയറും ഓരോ ഹിസ്റ്ററിക്കൽ പീരിയഡിനെയാണ് കാണിക്കുന്നത്. പിന്നെ ബൈബിളിക്കൽ കണക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ടെൽഗാത്ത് എന്ന സ്ഥലത്തുള്ള ബെറിയൽ മൗണ്ട്സിലോട്ട്, അതായത് ബെറിയൽ മൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുഴിമാടങ്ങളിലോട്ട് ആരെ കൊണ്ടുപോവാണ്? നരേറ്ററിൻ്റെ മക്കളെ കൊണ്ടുപോവാണ്. ഓക്കെ, സോ നരേറ്റർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് വഴി അദ്ദേഹം എന്താണ് അദ്ദേഹം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ടു ടീച്ച് ഹിസ് ചിൽഡ്രൻ ഹിസ്റ്ററി വാർ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് വാർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടെൽഗാത്തിലെ കുഴിമാടങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് വഴി നരേറ്റർ കുട്ടികൾക്ക് ചരിത്രം, അതുമാതിരി വാറ്, അതുമാതിരി വാറിൻ്റെ ചരിത്രം ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു വാർ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൽ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്, ഒരാളുടെ ഒരു
ഒരാളുടെ വിധി എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല, വാട്ട് ഹി ഡിഡ് ആൻഡ് വാട്ട് ഹി ഡിഡിൻ്റ് ഡു, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് യുദ്ധത്തിൽ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാറ്. അതാണ് പിന്നെ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഈ പോയം എന്ന് പറഞ്ഞാൽ ഒരു ജേണി ഓഫ് ടൈമാണ്, സമയത്തിൻ്റെ ഒരു യാത്രയാണ്. അതായത് ഈ ഒരു പോയത്തിൽ നമ്മുടെ ടൈം ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് രണ്ട് സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡേ എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പോഴും പോയറ്റ് പോകുന്നത് ബാക്ക്വേഡാണ്. അതായത് ഇദ്ദേഹം പണ്ട് നടന്നിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ടൈം മുന്നോട്ട് പോകുമ്പോഴും പോയറ്റ് ബാക്ക്വേഡാണ് പോകുന്നത്, പണ്ടത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സോ അദ്ദേഹം പണ്ടുണ്ടായിട്ടുള്ള ബാറ്റിൽസ് യുദ്ധങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ അതേ മാതിരി തന്നെ ഉള്ളൊരു പോയറ്റ് ഉണ്ടായിരുന്നു, ഒരു ജൂയിഷ് പോയറ്റ് ഉണ്ടായിരുന്നു, ഷ്മുവൽ ഹാ നിഗിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഷ്മുവൽ ഹാ നിഗിദ്. സോ ആ ഒരു പോയറ്റിന് ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓർക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ജൂ പോയറ്റ് നമ്മുടെ ഷ്മുവൽ ഹാ നഗിഡ് എന്നുള്ള പോയറ്റും ഒരു സോൾജിയർ പോയറ്റായിരുന്നു. അതായത് അദ്ദേഹം യുദ്ധത്തിൻ്റെ ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ പോയം അവസാനിക്കുന്നത് ഒരു ഒപ്റ്റിമിസം, ഒരു അസേർഷനിലാണ് അവസാനിക്കുന്നത്. എന്ത് അസേർഷനിലാണ് അവസാനിക്കുന്നത്? ജീവിതം മരണത്തിന് മേൽ വിജയം കൈവരിക്കും, ദറ്റ് ഈസ് ലൈഫ് ഓവർ ഡെത്ത് എന്നുള്ളൊരു അസേർഷനിലാണ് നമ്മുടെ ഈ ഒരു പോയം അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലെ പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ടെൽഗാറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് നരേറ്റർ കുട്ടികളെ കൊണ്ട് പോവാറ്. അപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നരേറ്റർ ഒരിക്കലും ബാറ്റിൽസ് ഒക്കെ നടത്തിയിട്ടുള്ള ആ ഒരു സ്ഥലമാണ്. സോ അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് വഴി അവർക്ക് മനസ്സിലാകണം എന്തൊക്കെ ഈ നരേറ്റർ എന്തൊക്കെ ചെയ്തു എന്നും എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നും. So that they can understand the things I did and the things I did not do. അതായത് പോയറ്റ് ഈ നരേറ്റർ ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അവിടെ ടെൽഗാത്തിലോട്ട് കൊണ്ടുപോകുന്നത്. സോ അവിടെ മൗണ്ട് എന്ന് പറയുന്നത് ഗ്രേവ്, ഒരു ശവകുടീരത്തിനെയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ അറിയോ, ഇദ്ദേഹത്തിൻ്റെ കാലുകളും തലയും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, കാലും തലയും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഹീസ് ഗ്രോയിങ് റൈറ്റ്. പക്ഷേ പിന്നെന്താ പറയണത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈ ഫൈറ്റിംഗ് ഡേയ്സ് ആൻഡ് നൗ വെൻ ഐ തിങ്ക് വൈസ്ലി വിത്ത് മൈ ഹെഡ് ഇസ് ബിഗ്ഗർ. അതായത് ഇയാൾ ഫൈറ്റ് ചെയ്തിരുന്ന ദിവസങ്ങളും ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളും തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആണ് പറയുന്നത്. ഐ ബിക്കം സ്മോളർ, ഇയാൾക്കൊരു ഇയാൾ ചെറുതായ മാതിരി തോന്നുകയാണ് ഇയാൾക്ക്. ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം ഹിം, ആ പണ്ടത്തെ കാലം ഫൈറ്റ് ചെയ്തിരുന്ന കാലമൊക്കെ ഇയാളുടെ നിന്ന് ഒരുപാട് ദൂരത്തോട്ട് പോവുകയാണ്. ഓക്കെ, ദീസ് ടൈംസ് ഓൾസോ ഗ്രോ എവേ ഫ്രം മീ, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ നാളുകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ദൂരത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് വിത്തൗട്ട് ദം ഇൻ ദിസ് പ്ലേസ് വിത്ത് മൈ ചിൽഡ്രൻ. ഇപ്പം ഇയാൾ എവിടെ നിൽക്കണേ, ഈ നടുവിൽ കുട്ടികളായിട്ട് പണ്ട് ഫൈറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ ഒരു നല്ലൊരു വിൻഡ് വീശുകയാണ്, ഒരു കാറ്റ് വീശുകയാണ്, കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ കൂടെ നടക്കുന്നുള്ളൂ. സോ ഇവിടെ ഒരു നേച്ചറായിട്ടുള്ളൊരു ബന്ധം കാണിക്കുന്നുണ്ട്. കുറച്ച് പേരെ നടക്കുന്നുള്ളൂ, അവർ തല കുനിച്ചിട്ടാണ് നടക്കുന്നത്. സോ അവിടെ ഗ്രാസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഡാൻഡ്ലിയോൺസും ഉണ്ട്. ഡാൻഡ്ലിയോൺസ് എന്ന് പറയുന്നത് അവിടെ ജമന്തി പൂവിനെയാണ് പറയുന്നത്. സോ പുല്ലും പുഷ്പങ്ങളും ജമന്തികളൊക്കെ നിറഞ്ഞിട്ടുള്ള അവിടെ ഈ ആളുകൾ തല കുനിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്, മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡാൻഡ്ലിയോൺസ്, ജമന്തിയുടെ ഒരു കൂമ്പാരമായിട്ടാണ് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അപ്പം നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടിയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. സോ ആ ടെൽഗാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗ്രാസും ഫ്ലവേഴ്സും ഡാൻഡ്ലിയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ തല കുനിച്ചിങ്ങനെ നടന്നു പോകുന്നുണ്ട്. സോ ഇദ്ദേഹത്തിനെ നോക്കുമ്പോൾ ജമന്തി ഡാൻഡ്ലിയോൺസിൻ്റെ ഒരു കൂമ്പാരം, ഒരു കൂട്ടമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഇദ്ദേഹം ആ ഒരു മൗണ്ട് ആ ഒരു കുന്നിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. സോ അവിടെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ജൂയിഷ് പോയറ്റായിട്ടുള്ള ഷ്മുവൽ ഹാ നഗീദിൻ്റെ കവിത, ആ കവിതയിൽ കാണുന്നത് മാതിരിയാണ് ഇവരവിടെ ഇരിക്കണത് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. പിന്നെ പറയുകയാണ് ഈ ഷ്മുവൽ ഹാ നഗീദ് എന്ന് പറയുന്നത് ഇയാളെ മാതിരി തന്നെയാണ്, ഈ യഹൂദ അമിഖായിനെ മാതിരി തന്നെയാണ്. അയാളും ഒരു പോയറ്റായിരുന്നു, അയാളും ഒരു സോൾജിയേഴ്സായിരുന്നു. അദ്ദേഹം സോൾജിയേഴ്സിന് താരാട്ട് പാടി കൊടുത്തിരുന്നു, ഈ ഷ്മുവൽ ഹാ നഗീദ് എന്ന് പറയുന്ന ആൾ. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആ ഷ്മുവൽ ഹാ നഗീദ് അയാളുടെ ഹൃദയത്തോടായിരുന്നു സംസാരിച്ചത്, ടു ഹിസ് ഹാർട്ട് ആയിരുന്നു. പക്ഷെ ഇയാൾ ആരോടാണ് സംസാരിക്കുന്നത്, യഹൂദ അമിഖായി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ്റെ അടുത്താണ്, കുട്ടികളുടെ അടുത്താണ്.
പിന്നെന്താ പറയണേ മൗണ്ട് എന്ന് പറയുന്നത് ആ ശവകുടീരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഇദ്ദേഹത്തിൻ്റെ മെമ്മറീനെ റിസറക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ തട്ടി ഉണർത്തുകയാണ് ഈ മൗണ്ട് ചെയ്യുന്നത്, ഈ ഗ്രേസ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണ് നമ്മുടെ ലൈഫ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ദർ ഇസ് റിസറക്ഷൻ ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് മെജോറിറ്റി ആൾക്കാരും പരലോകം അതുമാതിരി ലൈഫ് ആഫ്റ്റർ ഡെത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ അതേമാതിരി ഇദ്ദേഹം പറയുകയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ്, വസന്തകാലം പോലെയാണ്. അത് അവസാനിക്കുന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അത് വേറൊരാൾ ജനിക്കും. അപ്പോൾ ആ ബർത്ത് ആൻഡ് ഡെത്ത് അങ്ങനെ നടക്കുന്നത് വഴി ലൈഫ് എന്ന് പറയുന്നത് എന്താ, അതിനൊരു എൻഡില്ല. അപ്പോൾ അത് ഫ്ലീറ്റിംഗ് ലൈക്ക് സമ്മർ ആൻഡ് എറ്റേണൽ ആണെന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗുമാണ് എറ്റേണലുമാണെന്നാണ് നമ്മുടെ പോയിറ്റ് ഈ ഒരു യഹൂദ അമിക്കായി പറയുന്നത്. അതായത് ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്രിംഗ് മാതിരി ഫ്ലീറ്റിംഗ് ആണ്, പിന്നെ നമ്മുടെ സീസൺസ് മാതിരി എറ്റേണലും ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വസന്തം വരും പോകും അല്ലേ, പക്ഷെ കാലം എന്നെന്നും നിലനിൽക്കും. അപ്പോൾ ഫ്ലീറ്റിംഗ് ലൈക്ക് സ്പ്രിങ്ങും എറ്റേണൽ ലൈക്ക് സീസൺസും ആണ് നമ്മുടെ പാസേജ് ഓഫ് ടൈം എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ പാസേജ് ഓഫ് ടൈം ബോത്ത് ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് രണ്ടും പറയുന്നുണ്ട് പോയിറ്റ്. ഓക്കെ, പിന്നെ അത് പറയുന്നത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ ആണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഷ്മുൽഹ നഗീദ് എന്നുള്ളത് ഒരു നമ്മുടെ ജൂസിൻ്റെ ഒരു പോയറ്റാണ്, അത് ഓർക്കുക. പിന്നെ എന്താണ്, നമ്മുടെ മൗണ്ട് ഈ ഗ്രേവ് എന്ന് പറയുന്നത് ഒരു സിംബൽ ഓഫ് ലൈഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ലൈഫ് ആഫ്റ്റർ ഡെത്ത് മൗണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു വിക്ടറി, ഒരു വിജയത്തിൻ്റെ ഒരു ടവർ മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ ലൈഫ് എറ്റേണൽ ആയതുപോലെ തന്നെ എന്താണ് ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നതും എറ്റേണലാണ്. സോ മൗണ്ട് അല്ലെങ്കിൽ ഗ്രേവ് എന്ന് പറയുന്നത് ഇവിടെ സിംബൽ ഓഫ് ലൈഫിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നേച്ചർ ആ ഡാൻഡ്ലിയോൺസിൻ്റെ കൂമ്പാരം മാതിരി ഉള്ളത് അതൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ ക്ലോസിംഗ് ഓഫ് ദ പോയം എപ്പോഴും ഒരു ഒപ്റ്റിമിസം, ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവസാനിക്കുന്നത്. അസേർഷൻ, ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസത്തിലാണ് നമ്മുടെ പോയം അവസാനിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ലൈഫ് അല്ലെങ്കിൽ ടൈമിൻ്റെ പാസേജ് എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ലൈക്ക് സ്പ്രിങ്ങും എറ്റേണൽ ലൈക്ക് സീസൺസുമാണ്. ഓക്കെ, അത് പറയുക. അപ്പോൾ ഈ ഒരു ആനിവേഴ്സറീസ് ഓഫ് വാർ എന്നുള്ള ഈ ഒരു പോയം എന്താണ് ഈ കവിയുടെ, അതായത് നമ്മുടെ യഹൂദ അമിക്കായുടെ പേഴ്സണലായിട്ടുള്ള മെമ്മറീസിനെയും കളക്റ്റീവായിട്ടുള്ള ഹിസ്റ്ററിനെയും കൂടി ഫ്യൂസ് ചെയ്യുന്ന ഒരു പോയമാണ്. ഓക്കെ, സ്വന്തം ഓർമ്മകളെ ചരിത്രമായിട്ട് യോജിപ്പിക്കുന്ന ഒരു പോയമാണ് ഈ ആനിവേഴ്സറീസ് ഓഫ് വാർ എന്ന് പറയുന്നത് ബൈ യഹൂദ അമിക്കായി. സോ ഇത്രയാണ് ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ടൈമിൻ്റെ പാസേജ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് കാണിക്കുകയാണ്. സോ മക്കളെ കൊണ്ടുപോയിട്ട് ഇയാൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സോ അങ്ങനെയുള്ള, പിന്നെ ലാസ്റ്റ് ദ മെസ്സേജ് ലൈഫ് ഇസ് എറ്റേണൽ ആണെന്നും ലൈഫ് നമ്മുടെ ഡെത്തിൻ്റെ മേലെ വിജയം കൈവരിക്കുമെന്നുമാണ് ഒരു അസേർഷനിലാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയം ഉള്ളത്. ഓക്കെ, സോ താങ്ക് യു.